ഇന്ത്യയുടെ ശാസ്ത്ര മുന്നേറ്റങ്ങൾക്ക് ദിശാബോധം നൽകിയ പ്രതിഭയായിരുന്നു ഹോമി ജഹാംഗീർ ഭാബ. അണുവർജ്ജത്തിന്റെ പ്രാധാന്യം ദശാബ്ദങ്ങൾ മുന്നേ തിരിച്ചറിഞ്ഞ ബാബയുടെ 113-ാം ജന്മദിനമാണിന്ന്. ദീർഘദർശിയായ അദ്ദേഹത്തിന്റെ ജീവിതവഴിയിലൂടെ ഒരു യാത്ര. ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയെ ഒരു ആണവശക്തിയായി ഉയർത്താൻ അടിത്തറയിട്ട പ്രതിഭയാണ് ഹോമി ജഹാംഗീർ ഭാബ. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളാണ് ആണവോർജ രംഗത്ത് ഇന്ത്യ നേടിയ ഓരോ നേട്ടങ്ങളും. രാജ്യത്ത് ശാസ്ത്ര സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് ഭാബ. അപ്സര, സൈറസ്, സെർലീന എന്നീ റിയാക്ടറുകളും സന്തുഷ്ട യുറേനിയൻ പ്ലാന്റും പ്ലൂട്ടോണിയം പ്ലാന്റും താരാപൂർ ആണവ നിലയവും ഭാബയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ഇന്ത്യ ആണവശക്തിയാകണമെന്ന് ശക്തമായി വാദിച്ച ഭാവയുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരുന്നു 1974 ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം. ഇലക്ട്രോണിക്സ്, ബഹിരാകാശ ശാസ്ത്രം, റേഡിയോ അസ്ട്രോണമി, മൈക്രോബയോളജി എന്നീ വിഷയങ്ങളും ഭാവയുടെ പ്രിയപ്പെട്ടതായിരുന്നു. ഊട്ടിയിലെ റേഡിയോ ടെലസ്കോപ്പ് അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. 1909 ഒക്ടോബർ 30 മുംബൈയിലാണ് ഭാവയുടെ ജനനം. 1954 പത്മഭൂഷൺ നേടിയ ഭാവെ ഐക്യരാഷ്ട്രസഭയുടെ ആണവോർജത്തിന്റെ സമാധാനപരമായ ഉപയോഗങ്ങൾക്കുള്ള സമ്മേളനത്തിൽ അധ്യക്ഷനായി. ഇന്ത്യയിലെ ആണവ ഗവേഷണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ ഹോമി ജഹാംഗീർ ഭാബയുടെ സ്മാരകങ്ങളാണ്. ആണവോർജത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് ആണവ റിയാക്ടറുകളിലൂടെ അദ്ദേഹം തെളിയിച്ചു. ആണവശാസ്ത്രത്തോടൊപ്പം കലയിലും സാഹിത്യത്തിലും മികവ് തെളിയിച്ച അദ്ദേഹം നല്ലൊരു ചിത്രകാരൻ കൂടിയായിരുന്നു. ഇന്ത്യയിലെ ആണവശാസ്ത്ര മുന്നേറ്റങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്ന ഹോമി ഭാവെ 1966 ജനുവരി 24 വിമാന അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.